ഇത് പൊട്ടിച്ചിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. എൻ്റെ കറണ്ട് വഴിയല്ലേ, അങ്ങനെ വരുമ്പോൾ കുറവല്ല. ആ ചേച്ചിയെ പറ്റിച്ച് ആ ചേച്ചിയെ മുഴുവൻ നാട്ടുകാരെ കൊണ്ട് തെറി വിളിപ്പിക്കാൻ കൂട്ടു നിന്നമാരെ കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. ഇതിപ്പോ 25 രൂപയേ ഉള്ളൂ. ഇതിപ്പോ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ കൊണ്ട് ഇത് 25 രൂപ കുറയും, പിന്നെ ഇത് പരാതിയാവും. അതുകൊണ്ട് നമ്മൾ മാറ്റി വെച്ചേക്കുവോ. അപ്പൊ എല്ലാം തൂക്കി അളവും നോക്കി പാക്കറ്റിന്റെ സാധനം ഉണ്ടോ നോക്കിട്ട് മാത്രമേ. ആനാണ്ട് അത്രാസം ഒന്ന് പിന്നെ 3 കിലോ 820 ഗ്രാം മുളക് പൊടി 100 ഗ്രാം ആണ്. അത് 105 ഗ്രാം കറക്റ്റ് ആണ്. മഞ്ഞപ്പൊടി 110 ഗ്രാം ഏലക്ക 20. ഹായ്, ഞാനിപ്പോൾ നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ എഴുകോണാണ്. നമ്മുടെ കേരള ഗവൺമെൻറ് ഓണക്കിറ്റിൻ്റെ പാക്കിംഗ് നടക്കുന്ന സ്ഥലത്താണ്. അപ്പോൾ ഈ കിറ്റിനകത്ത് എന്തെല്ലാം ഉണ്ട്, ഈ കിറ്റിനകത്ത് പ്രശ്നങ്ങൾ എന്താണെന്ന് സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ അപവാദ പ്രചരണങ്ങളും കാര്യങ്ങളൊക്കെ കുറേ ഉണ്ടായി. ഇന്ന് രാവിലെ ഞാനൊരു ലൈവ് ഇടുന്നുണ്ടായിരുന്നു. ലൈവ് ഇടാനുള്ള കാരണം എന്ന് വെച്ചാൽ, ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ പേജിൽ ഇപ്പോൾ തന്നെ പേജിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്ന എന്നുള്ളൊരു വീഡിയോ ഉണ്ട്. ഒരു വീട്ടിൽ അമ്മയ്ക്ക് വയ്യാതെ ഒരു മോനാണെങ്കിൽ ലോട്ടറി കച്ചവടം നടത്തി ഒരു നേരം മാത്രം ആഹാരം കഴിച്ച് ജീവിക്കുന്ന ആൾക്കാരാണ് അവർ. അവർക്കൊക്കെ കിട്ടുന്ന വെച്ചാൽ ഈ ഇതുകൊണ്ട് കിറ്റ് കിട്ടുന്ന അവർക്ക് നിധിയാണ്. അതുമാത്രമല്ല, ഞാൻ അതിനു മുമ്പ് ഒരാഴ്ച മുമ്പ് നമ്മുടെ അച്ചൻകോവിൽ ഒരു ആദിവാസി കോളനിയിൽ 23 കുടുംബങ്ങൾ റേഷൻ അരിയൊക്കെ കഴിച്ചിട്ട് ആറ് വർഷക്കാലമായിട്ട് ഇരുട്ടിൽ അവർ കഴിയുന്നുണ്ട്. അവർക്കൊക്കെ ഈ കിറ്റ് കിട്ടുമ്പോൾ അവർക്കൊരു നിധി കിട്ടുന്ന പോലുള്ള ഫീലായിരിക്കും. ഇതൊന്നും അറിയാതെ എല്ലാ ദിവസവും രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരമൊക്കെ 5-സ്റ്റാർ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ ഫുഡും കഴിച്ച് അതിൻ്റെയൊക്കെ കഴപ്പും മൂത്ത് ഓരോ കമൻ്റ് ഒക്കെ ഇട്ട് കിടക്കുന്ന അവന്മാർക്കൊന്നും ഇതിൻ്റെ വില പറഞ്ഞാൽ മനസ്സിലാവില്ല. പിന്നെ ആ ചേച്ചി പറഞ്ഞതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് അന്വേഷിക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. പിന്നെ ആ ചേച്ചി പറഞ്ഞിട്ടുള്ളത് എന്താ പറയുക, ആ ചേച്ചിക്ക് 1.5 ക്യാഷ് ഇന്നിട്ടേ കിട്ടിയുള്ളൂ. ഇവിടെ എല്ലാ പാക്കിംഗ് സെൻറ്ററുകളിലും നടക്കുന്ന കാര്യമാണ്. ഇവിടെ ഓരോ സാധനങ്ങൾ എടുക്കുമ്പോഴും അവർ തൂക്കം നോക്കും, അളവ് നോക്കും. അളവ് നോക്കി അത് ഓക്കെ ആണെങ്കിൽ മാത്രമേ അവർ അതിനകത്ത് ആഡ് ചെയ്യൂ. ഇപ്പോൾ തന്നെ ആണല്ലേ എൻ്റെ അതിനകത്ത് ഇരിക്കുന്ന ഈ ക്യാഷിനായിട്ട് 25 ഗ്രാമേ ഉള്ളൂ. അവർക്ക് അവരിത് പാക്കിങ്ങിൽ ആഡ് ചെയ്തിട്ടില്ല, കാരണം അവർ തൂക്കം നോക്കിയിട്ട് മാറ്റി വെച്ച സാധനമാണത്. മനസ്സിലായല്ലേ, തൂക്കം നോക്കി മാറ്റി വെച്ച സാധനമാണത്. ഇപ്പോൾ ആ ചേച്ചിയെ ഒരിക്കലും ഞാൻ കുറ്റം പറയില്ല. ആ ചേച്ചിയെ ഉപയോഗിച്ച് ഏതോ സാമൂഹിക വിരുദ്ധർ സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിക്കുകയാണ് കിറ്റ് മേടിക്കരുത്, കിറ്റിനകത്ത് മുഴുവൻ ഫേക്കാണ്, 1 വർഷം മുമ്പുള്ള ക്യാഷിനെറ്റ് ആണ് യൂസ് ചെയ്യുന്നത്, ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം തട്ടിപ്പാണ് വെട്ടിപ്പാണെന്നൊക്കെ പറയുന്നുണ്ട്. ചിലപ്പോൾ അതിനകത്തുണ്ടാവാം. അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല, തട്ടിപ്പും വെട്ടിപ്പും കാര്യങ്ങളൊന്നും അറിയില്ല. എനിക്കിപ്പോൾ പറയാനുള്ളത് ഈ ക്യാഷിനെ കുറിച്ച് പ്രചരിപ്പിക്കുന്ന വാർത്ത, ആ ചേച്ചിയെ പറ്റിച്ച് ആ ചേച്ചിയെ മുഴുവൻ നാട്ടുകാരെ കൊണ്ട് തെറി വിളിപ്പിക്കാൻ കൂട്ടി ന്നമാരെ കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. ആ ചേച്ചി എത്ര പേര് സോഷ്യൽ മീഡിയയിൽ തെറി വിളിക്കുന്നുണ്ട്, അതിനുള്ള ഉത്തരവാദിത്തം ഈ വീഡിയോ ചെയ്തവന്മാരെ പറയൂ. ആ ചേച്ചി മനഃപൂർവ്വം വീഡിയോ ചെയ്യില്ലെന്ന് 100% ഉറപ്പാണ്. ആ പാവത്തിനെ കൊണ്ട് ആരോ പറഞ്ഞു ചെയ്യിപ്പിച്ചിരിക്കുന്ന വീഡിയോ ആണത്. മനസ്സിലായില്ലേ, ഇതുപോലെ കുറേ പേരുടെ അന്നം മുടക്കാൻ വേണ്ടി ശ്രമിക്കരുത്. ഒരു എന്താ പറയുക, ഇതുകൊണ്ട് ഒരു ദിവസമെങ്കിലും നല്ല രീതിയിൽ ഓണം കൊണ്ടുപോകുന്ന ഒരു ഫാമിലിയെങ്കിലും ഈ കേരളത്തിലുണ്ടാവും, അത് ആ ഉറപ്പ് എനിക്കുണ്ട്. അതുകൊണ്ടാണ് വീഡിയോ ചെയ്യുന്നത്. പിന്നെ സോഷ്യൽ മീഡിയയിൽ നമ്മൾ രാവിലെ ഇട്ട വീഡിയോയുടെ കമൻറ്റിൽ കുറേ അവന്മാർ നല്ല രീതിയിൽ കമൻ്റ് ഇടുന്നുണ്ട്. എന്താണ് സഖാവെന്നോ തേങ്ങയെന്നൊക്കെ പറഞ്ഞിട്ട് യെസ് കമൻ്റ് ഇട്ടോളൂ. ഞാൻ തന്നെയാണ് കഴിഞ്ഞ 2 ദിവസം മുമ്പ് മിനിസ്റ്റർ ധനകാര്യമന്ത്രി ഉദ്ഘാടനം ചെയ്യാൻ പോകുന്ന ഒരു ചെറിയ കുറച്ച് വീഡിയോ ഇട്ടത്. അപ്പോൾ നീയൊക്കെ കിടന്ന് ഭയങ്കര ചപ്പോട്ടായിരുന്നല്ലോ, എനിക്ക് ആ ചപ്പോട്ടും വേണ്ട ഈ ചപ്പോട്ടും വേണ്ട. മനസ്സിലായില്ലേ, തെമ്മാടിത്തരത്തിന് ഞാൻ കൂട്ടുവെക്കത്തില്ല. ഇത് സത്യമായിട്ട കാര്യമാണ്ടാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. മഞ്ഞപ്പൊടി, ഏലക്ക, അണ്ടിപ്പരിപ്പ്, നെയ്യ്, ശർക്കര വരട്ടി, ചേട്ടാ ഇന്നലെ സോഷ്യൽ മീഡിയയിൽ എല്ലാം ഭയങ്കര വൈറലായിട്ടുള്ള സംഭവമായിരുന്നു അണ്ടിപ്പരിപ്പിന്റെ. അതെ, നമ്മുടെ ഇന്നലെ വീട്ടിലൊക്കെ കണ്ട പോലെ ഇങ്ങനെ ഒരു പ്രശ്നം വരുന്നുണ്ടോ? 1.5 ക്യാഷിനായിട്ടും തൂക്കം കുറഞ്ഞിട്ട് ആൾക്കാരെ കൊടുക്കും വരുന്നുണ്ടോ? നിങ്ങൾ തൂക്കിയിട്ടാണോ കൊടുക്കുന്നത്? തൂക്കുമില്ലാണ്ടേ ഓരോ സംഭവം തൂക്കിട്ട് ശ്രദ്ധിക്കാറുണ്ടോ? അതിൽ 25 രൂപ അണ്ടിപ്പരിപ്പ് വന്നേ, നമ്മൾ മാറ്റി വെച്ചോ. 25 രൂപയേ ഉള്ളത്. അത് ശ്രദ്ധിച്ചിട്ട് മാത്രമേ നിങ്ങൾ കൊടുക്കും? അത്രേ ഉള്ളൂ, അത് ശ്രദ്ധിച്ചിട്ട് മാത്രമേ കൊടുക്കും. ഇങ്ങനെയുള്ള മിസ്റ്റേക്കുകൾ വരാറുണ്ട്, അവർ പാക്ക് ചെയ്യുന്നതിന്റെ മിസ്റ്റേക്ക് ആയിരിക്കും. പിന്നെ തൂക്കത്തിൽ കുറവുണ്ടെന്നുള്ള നമ്മൾ സാധനം എല്ലാം ഒന്ന് പിന്നെ തൂക്കി നോക്കും, ഇല്ലാത്തത് നമ്മൾ എടുത്തിടുക.
ഇതിപ്പോ 25 ഗ്രാമേ ഉള്ളു. ഇതിപ്പോ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ കൊണ്ട് ഇത് 25 ഗ്രാം കുറയും, പിന്നെ ഇത് പരാതിയാവും. അതുകൊണ്ട് നമ്മൾ മാറ്റി വെച്ചേക്കുക. അപ്പൊ എല്ലാം തൂക്കി അളവും നോക്കി പാക്കറ്റിന്റെ സാധനം ഉണ്ടോ നോക്കിട്ട് മാത്രമേ ആണ്ട് അത്രാസം. പിന്നെ 3 കിലോ 820 ഗ്രാമ മെയിനായിട്ട്. പിന്നെ ഉപ്പിന് വില ഇത് തൂക്കം കൂടുതലായതുകൊണ്ട് പിന്നെ നമ്മൾ പിന്നെ തൂക്കത്തി ഇച്ചിരി വ്യത്യാസം വരും. പക്ഷെ ഇത് താഴാൻ പാടില്ല. ഇത് താഴുമ്പോൾ നമ്മൾ മൊത്തത്തിൽ തൂക്കും. തൂക്കം കുറവുള്ളത് നമ്മളെടുത്ത് മാറ്റി വെച്ചിട്ട് അടുത്ത് തൂക്കി നമ്മൾ കിറ്റ് ആക്കുക. ഈ പാക്ക് ചെയ്യാൻ എത്ര എത്ര പേര് ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാൻ തന്നെ പാക്ക് ചെയ്യാൻ? അല്ല, ഇവിടെ അഡീഷണൽ മാനേജറുണ്ട്, പിന്നെ മാനേജറുമുണ്ട്. അവർ പിന്നെ പിന്നെ ഇവിടെ വന്ന് നോക്കും, തൂക്കി നോക്കും. പിന്നെ തൂക്കം കുറവുണ്ടെങ്കിൽ പാക്കിങ് അവരുടെ പരാതി പറയും, പിന്നെ അതനുസരിച്ച് അവർ ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ച് മാത്രമേ ഇങ്ങനെ ഇങ്ങനെ മിസ്റ്റേക്ക് പറ്റാൻ ചാൻസ് ഇല്ലല്ലോ. ഇല്ല കാര്യം അഥവാ തൂക്കം കുറയാൻ നമ്മൾ വലിയ തൂക്കം തന്നെ തൂക്കുമ്പോൾ തൂക്കത്തിൽ കുറവ് വരുവാണെങ്കിൽ നമുക്കറിയാതെ അറിയാം. പിന്നെ ആ ഓരോ ഐറ്റങ്ങളെടുത്ത് തൂക്കി നോക്കും. പിന്നെ ഉപ്പെന്ന് പറയുന്ന 1 കിലോ ചിലപ്പോൾ 980 ഗ്രാം കാണും, 950 ഗ്രാം കാണും. 1 കിലോ കഴിഞ്ഞിട്ട് 50, 60, 70 പിന്നെ 1 കിലോ കഴിഞ്ഞിട്ട് 100 ഗ്രാം കാണും. അപ്പോഴാണ് ഈ തൂക്കം കൂടുതൽ വരുന്നത്. ബാക്കിയുള്ള ഐറ്റങ്ങളെല്ലാം ഇപ്പം തൂക്കി കാണിച്ചില്ലേ, ബാക്കിയുള്ള ഐറ്റങ്ങളെല്ലാം കറക്റ്റ് തൂക്കാം. ഇത് രാവിലെ നോക്കിയപ്പോൾ തൂക്കം സംശയം വന്ന് ഇത് നമ്മൾ മാറ്റി വെച്ച്. ഇത് പൊട്ടിച്ചിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. ഇല്ല കറണ്ട് വഴിയല്ലേ, അങ്ങനെ വരുമ്പോൾ കുറയണ്ട. ഇപ്പം 1 കിലോയും 30 ഗ്രാമും ഉണ്ട്. 1 കിലോ ആയ മിനിമം പായസ പച്ചടി 1/2 കിലോ തൂര 250 അത് 250 ഗ്രാം കറക്റ്റാണ്. ചെറുപയർ 1/2 കിലോ കുറവ് നോക്കിയാൽ മതി. പഞ്ചസാര 1 കിലോ കറക്റ്റാണ്. മുളക് പൊടി 100 ഗ്രാം ആണ്, അത് 105 ഗ്രാം കറക്റ്റാണ്. മഞ്ഞപ്പൊടി 110 ഗ്രാം. ഏലക്ക 20 കശുവണ്ടി 50 ഗ്രാം. നെയ്യ് 100 ഗ്രാം. അങ്ങനെ പിന്നെ 12 ഐറ്റം സഞ്ചി. പിന്നെ വെളിച്ചെണ്ണ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ കൊടുക്കുക. സബ്സിഡി വെളിച്ചെണ്ണ 1/2 കിലോ അത് അത് കൂട്ടി 13 സഞ്ചി ഉൾപ്പെടെ 14 ഐറ്റം. പിന്നെ 3 കിലോ 820 ഗ്രാം. പിന്നെ ഉപ്പിന്